നമസ്കാരം മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ പദ്യഭാഗം തുടങ്ങി വച്ചിരുന്നു എൻ്റെ ഭാഷ എന്നാണ് കവിതയുടെ പേര് വള്ളത്തോൾ നാരായണമേനോൻ്റെയാണ് കവിത എന്നെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറിഞ്ഞു എന്തിനെക്കുറിച്ചായിരുന്നു പദ്യത്തിൽ സൂചിപ്പിച്ചിരുന്നത് എൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷയെക്കുറിച്ചാണ് നമ്മുടെ മാതൃഭാഷയും നമ്മുടെ അമ്മയും ഒരുപോലെ തന്നെയാണ് അല്ലെങ്കിൽ ഒരുപോലെ ആവണം എന്നാണ് വള്ളത്തോൾ നാരായണ മേനോൻ തന്റെ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് അതിൽ ആദ്യത്തെ ആറു വരിയാണ് നമ്മൾ പഠിച്ചത് അതായത് നമ്മൾ ക്ലാസ് മിസ് എടുത്തു തന്നതും മനസ്സിലാക്കിയതും ഇനി തുടർന്നുള്ള ഭാഗങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പൊ നമ്മൾ ആദ്യം പഠിച്ച ആറു വരി ഒന്നുകൂടെ മിസ് ചൊല്ലാം അതിനുശേഷം തുടർന്നുള്ള ഭാഗം വായിക്കാം മിണ്ടിത്തുടങ്ങാൻ ശ്രമിക്കുന്ന പിഞ്ചിളം ചുണ്ടിന്മേളം മിഞ്ഞപ്പാലോടൊപ്പം അമ്മ എന്നുള്ള രണ്ടക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മത്യന്നു പെറ്റമ്മ തൻ ഭാഷ താൻ അവിടെ വരെയാണ് നമ്മൾ പഠിച്ചത് ഇനി തുറന്നുള്ള ഭാഗമാണ് നമ്മൾ വായിക്കാൻ അതായത് നമ്മുടെ ഭാഷ നമ്മുടെ പെറ്റമ്മയെ പോലെ തന്നെയാണ് മറ്റാരെക്കാളും ഏറെ നമ്മൾ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റു ഭാഷകൾ നമ്മൾ എത്ര സ്വായത്തമാക്കിയാലും നമ്മുടെ ഭാഷയിലൂടെയാണ് നാം ജീവിക്കുന്നത് എന്നാണ് വള്ളത്തൂർ നാരായണ മനോൻ പറയുന്നത് ഇനിയുള്ള ഭാഗം നമുക്ക് ശ്രമിക്കാം മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടു അമ്മതാൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾ നമ്മൾക്ക് അമൃതുമൃതായി തോന്നുന്നു മാതാവിൻ വാത്സല്യ ദുഃഖം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടു വാത്സല്യ വാത്സല്യദുതം എന്ന് പറഞ്ഞാൽ ദുഃഖം പാല് വാത്സല്യദുതം ചില സ്നേഹത്തോടെ കൂടി അമ്മ തരുന്ന പാല് അതാ അത് കുടിച്ചാലേ മക്കൾ പൂർണ്ണ വളർച്ച നേടു എന്നാണ് പറയുന്നത് അമ്മയുടെ വാത്സല്യം നിറഞ്ഞ പാല് നുകർന്നാലേ നമ്മൾ ഏതൊരു കുഞ്ഞും പൂർണമായ വളർച്ചയിലെത്തൂ എന്ന് കവി പറയുന്നു അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമ്മൾക്ക് അമൃതായി തോന്നു അമൃത് കഴിക്കുമ്പോൾ അമൃത് എന്താന്ന് നമുക്കറിയാം ഏറ്റവും മഹത്തരം ലോകത്തെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒന്നാണ് അമൃത് അമൃത് അമൃതായി തോന്നണമെങ്കിൽ അത് അമ്മ തന്നെ തരണം മറ്റൊരാൾ എത്ര രുചികരമായ ഭക്ഷണം നമുക്ക് തന്നാലും നമ്മുടെ അമ്മ കൈക്കൊണ്ട് ഉരുട്ടി ഉരുള കഴിക്കുന്നതിൻ്റെ അത്ര രുചി വരികയില്ല എന്നാണ് പറയുന്നത് അമ്മ തന്നാലേ എന്തിനും സ്വാദുള്ളൂ അമ്മ തന്നാലേ അമൃത് അമൃതായിട്ട് തോന്നുകയുള്ളൂ എന്ന് പറയുന്നു ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയണമെങ്കിൽ സഭാഷതൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം എന്താണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏത് വേദമാണെങ്കിലും ഏത് ശാസ്ത്രമാണെങ്കിലും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഏതൊരു കാവ്യമാണെങ്കിലും ശാസ്ത്രമോ അല്ലെങ്കിൽ വേദമോ അല്ലെങ്കിൽ കവിതയോ എന്ത് തന്നെ ആയിക്കോട്ടെ ഹൃത്തിൽ പതിയണമെങ്കിൽ ഹൃത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷ തൻ വക്തത്തിൽ നിന്നു താൻ കേൾക്ക വേണം നമുക്ക് നമുക്ക് എന്തെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മള് അമ്മയെന്നാണ് വിളിക്കുക അല്ലേ എൻ്റെ അമ്മയെന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കൂല്ലേ അതുപോലെ എന്ത് നമുക്ക് ഉൾക്കൊള്ളണമെങ്കിലും കവിതയാണെങ്കിലും വേദമാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും സ്വന്തം ഭാഷയിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വഭാഷൻ വക്രം നിന്നുള്ള മുഖം അതായത് സ്വന്തം ഭാഷയിലൂടെയാണ് നമുക്ക് എന്തും ഗ്രഹിക്കാൻ സാധിക്കുള്ളൂ നമ്മൾ ചിന്തിക്കുന്നത് ഇംഗ്ലീഷിലാണോ നമ്മൾ ചിന്തിക്കുക നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിലൂടെ നമ്മൾ ഓരോ പ്ലാൻ മനസ്സിൽ കാണുമ്പോൾ ആ അത് കഴിഞ്ഞ് എന്നത് ചെയ്യണം അതിന് മുന്നേ ഇങ്ങോട്ട് പോകണം എന്നൊക്കെ നമ്മൾ മനസ്സിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഭാഷയാണ് മനസ്സിന്റെ ഭാഷ മാതൃഭാഷയാണ് എന്തും ഗഹിക്കണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മാതൃഭാഷ തന്നെ വേണമെന്നാണ് പറയുന്നത് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയേണമെങ്കിൽ സ്വഭാഷതൻ വക്രത്തിൽ നിന്നു താൻ കേൾക്ക വേണം അടുത്തവരി ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോ നുമുൽത്തേനായി ചേരുന്നു ചിത്തതാരിൽ അന്യബിന്ദുക്കളോ തൽ ബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുക്കൾ ഹൃദ്യം സ്വഭാഷതൻ ശീഖരമോരോന്നു മുൾത്തേനായി ചേരുന്നു ചിത്തതാരി നമ്മുടെ മനസ്സിലെ ഏറ്റവും നിൽക്കുന്നത് നമ്മുടെ മാതൃഭാഷ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജലത്തിന്റെ ജലത്തിൻ്റെ തുള്ളി ഹൃദ്യം സ്വഭാഷതൻ ശീകരമോരോന്നും മുൾത്തേനായി ചേരുന്നു ചിത്തത ഓരോ തുള്ളിയായി നമ്മുടെ മനസ്സിന്റെ ഹൃത്തിൽ അത് തേനായി ഊർന്നു വരികയാണ് അന്യബിന്ദുക്കളോ തൽബഹിർഭാഗമേ മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുക്കൾ അന്യബിന്ദു മറ്റു ഭാഷകളെല്ലാം മാതൃഭാഷ കഴിഞ്ഞിട്ടേയുള്ളൂ എന്നാണ് പറയുന്നത് മറ്റ് ഭാഷകളെല്ലാം നമ്മൾ പലരും നമ്മുടെ പഠനമൊക്കെ കഴിഞ്ഞ് നമ്മൾ എവിടേക്കൊക്കെ പോവാറുണ്ട് നമ്മൾ അമേരിക്കയിൽ പോകുന്ന ആളുകളുണ്ട് ബാംഗ്ലൂർ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ലണ്ടനിലേക്കായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല സ്ഥലങ്ങളിലേക്കൊക്കെ പോകും പല ഭാഷകൾ നമ്മൾ പഠിക്കും പ്രവർത്തിക്കും നമ്മൾ സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നൊക്കെ ഒരു പക്ഷേ നമ്മുടെ ഭാഷ അല്ലാത്തൊരു സാഹചര്യം എന്നാലും നമ്മൾ ഹൃത്തിൽ പതിഞ്ഞു നിൽക്കുന്നത് നമ്മുടെ മാതൃഭാഷയാണ് ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ ഒരു പോളിഷ് വർക്ക് നമ്മൾ ജീവിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് എന്നാണ് ഇവിടെ കവി പറയുന്നത് ഏറ്റവും നമ്മുടെ അമ്മയോടൊപ്പം അമ്മ തന്ന നുക അമ്മ നുകർന്നു തന്ന മാതൃ വത്സല്യ ദുഃഖത്തോടൊപ്പം പാലിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമ്മുടെ മാതൃഭാഷ എന്നാണ് പദ്യഭാഗത്തിൽ കവി സൂചിപ്പിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഈ പദ്യം നല്ലൊരു പദ്യമാണ് ഇതിൽ ആദ്യത്തെ എട്ട് വരിയാണ് നിങ്ങൾ മനഃപ്പാടമാക്കേണ്ടത് അപ്പം മക്കൾ നന്നായി എട്ട് വരി തന്നെ പഠിക്കണം പഠിക്കുന്നതോടൊപ്പം തന്നെ നോട്ട് എഴുതിയെടുക്കാൻ മറക്കരുത് അതുപോലെ നമ്മുടെ ടെസ്റ്റ് പേപ്പറും എഴുതണം ഇനി മിസ്സിന് ഒരു കാര്യം കൂടി പറയാനുണ്ട് നമുക്ക് ആർട്ട് ഇന്റഗ്രേഷൻ പ്രൊജക്ട് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട് നമുക്ക് ചെയ്യാനുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ പ്രൊജക്ട് പഠന പ്രവർത്തനം ചെയ്തതുപോലെ തന്നെ ഈ പ്രാവശ്യം നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റ് ആണ് ആ പ്രൊജക്ടിലെ നമുക്ക് സി ബി എസ് ഇ നമുക്ക് ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ട് എന്താണ് ഹിമാചൽ പ്രദേശ് എന്നാണ് നമുക്ക് തന്നിട്ടുള്ള അവരുടെ ടോപ്പിക് അല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ടോപ്പിക്ക് ഈ ഹിമാചൽ പ്രദേശുമായി കണക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് സി ബി എസ്ഇറൂൾ ഏത് ക്ലാസ്സുകാരായിരുന്നാലും ഹിമാചൽ പ്രദേശുമായി കണക്റ്റഡ് ആയിരിക്കണം അപ്പം നമ്മൾ അഞ്ചാം ക്ലാസ്സുകാർക്ക് വേണ്ടി മലയാളത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹിമാചൽ പ്രദേശിലെ പ്രധാന കൃഷികളെക്കുറിച്ച് ഏതൊക്കെയാണ് അവിടുത്തെ കൃഷി ഇനങ്ങൾ അവയുടെ പിക്ചർ കണ്ടെത്തി ഏതാണെന്ന് അവ കണ്ടെത്തണം അതിനുശേഷം അവരുടെ പിക്ചറെടുത്ത് ഒട്ടിച്ച് രഫോ ഷീറ്റിൽ ഒട്ടിച്ച് ഒരു എഫോർ ഷീറ്റ് മതിയാവും ഒട്ടിച്ച് നിങ്ങൾ ഒരു പ്രൊജക്റ്റാക്കി മാറ്റണം മലയാളത്തിൽ വേണം അതിൻ്റെ ടോപ്പിക് എഴുതാൻ കാരണം മലയാളം സബ്ജക്റ്റല്ലേ അതിന് ശേഷം അതിൻ്റെ നേരെ പേരെഴുതാം എന്നിട്ട് ഒരു എഫ് ഒ ഷീറ്റിൽ ഔട്ട്ലൈൻ വരച്ച് എങ്ങനെയാണ് നിങ്ങൾക്ക് ആക്ടിവിറ്റി ചെയ്യേണ്ടതെന്ന് അറിയാലോ അത് ഒട്ടിച്ച് ശേഷം എൻ്റെ ഫോട്ടോ എടുത്ത് സെൻഡ് ചെയ്യണം സെൻഡ് ചെയ്യേണ്ടത് എക്സാമിൻ്റെ മെയിൽ ഐ ഡിയിലേക്കല്ല നമ്മൾ ക്ലാസ് ഈ ക്ലാസ്സിന് ശേഷം നമ്മൾ ടെസ്റ്റ് പേപ്പർ എടുക്കുന്നത് നിങ്ങൾ സെൻഡ് ചെയ്യുന്ന നമ്മുടെ മെയിൽ ഐ ഡി ഉണ്ടല്ലോ എസ് ജി പി എസ് ഫൈവ് ഒ എൽ എൻ എസ് ിമെയിൽ ഡോട്ട് കോം ആ മെയിൽ ഐ ഡി എനിക്ക് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടത് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ട്വന്റി എയ്റ്റ് ഡിസംബർ ആണ് അപ്പൊ മിസ് ഇപ്പം നിങ്ങളോട് പറയുന്നു വരും ക്ലാസ്സുകളിൽ അടുത്ത ടീച്ചേഴ്സ് നിങ്ങളോട് പറയും അപ്പൊ സബ്ജക്റ്റ് നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക് ഇതാണ് ഹിമാചൽ പ്രദേശിലെ പ്രധാന കൃഷി വിഭവങ്ങൾ ഏതൊക്കെയാണ് കൃഷി വിളകള് നമ്മൾ ചെയ്യുന്ന വിളകൾ ഏതാണ് ഇപ്പം നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മൾ ആദ്യം പറയും നമ്മുടെ പ്രധാനപ്പെട്ട വിളകൾ ഏതൊക്കെയാണ് നമ്മുടെ അവിടെ അവിടെയുണ്ടാവുന്നത് നെല്ല് പ്രധാനപ്പെട്ട കൃഷിയാണ് പിന്നെന്താണ് കേരളം എന്ന പേര് കൊണ്ടാണ് നമുക്ക് തെങ്ങ് തേങ്ങ ഇല്ലേ തേങ്ങ പിന്നെ അത് മാത്രമാണോ നമുക്ക് വേറെ കൃഷികളില്ലേ ചക്കയുണ്ട് അതുപോലെ നമുക്ക് വാഴ മീൻസ് പഴം വാഴ കൊലകൾ വാഴ അത്തരം കൃഷികളൊക്കെ നമ്മുടെ കേരളത്തിലുള്ളതാണ് പ്രധാന കൃഷി വിഭവങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം നമ്മൾ കൃഷി ചെയ്യുന്നത് പോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും നാലോ അഞ്ചോ കൃഷി വിളകളുടെ പിക്ചർ ശേഖരിച്ച് അവർ പേരെഴുതിയിട്ട് സെൻഡ് ചെയ്തു തരാം അപ്പോൾ മറക്കരുത് ശ്രദ്ധാപൂർവം വേണം ചെയ്യാൻ എല്ലാ മക്കൾക്കും നന്ദി